കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം റേഷൻ മഞ്ഞക്കാടുള്ളവർക്ക് മാത്രമാണ് ഇക്കൊല്ലം സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് ഉള്ളത്. 607691 കിറ്റുകളുടെ വിതരണം ഔദ്യോഗികമായി തുടങ്ങുകയാണ്. രാവിലെ 8:30 തിരുവനന്തപുരത്ത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ കിറ്റ് വിതരണത്തിന് തുടക്കം കുറിക്കും. തമ്പാനൂർ ഹൗസിംഗ് ബോർഡ് ജംഗ്ഷനിലെ റേഷൻ കടയിലാണ് ആദ്യ കിറ്റ് വിതരണം. എന്നാൽ നാളെ മുതൽ 27-ാം തീയതി വരെ റേഷൻ കടകളിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് കിറ്റ് ലഭിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. കിറ്റ് മഞ്ഞക്കാടുള്ളവർക്ക് മാത്രമായതിനാൽ സപ്ലൈകോയുടെ വിൽപ്പന കേന്ദ്രങ്ങളിൽ തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. എന്നാൽ കിറ്റ് പാക്കിംഗ് നടപടികളിലേക്ക് ചുമതലപ്പെട്ട പല സപ്ലൈകോ വിൽപ്പന കേന്ദ്രങ്ങളും കടന്നിട്ടില്ല. അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം അവശ്യ സാധനങ്ങൾ വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന സപ്ലൈകോയ്ക്ക് ഭക്ഷ്യവകുപ്പ് 70 കോടി രൂപ അനുവദിച്ചു. ഈ സാമ്പത്തിക വർഷം മാത്രം പ്രതിമാസം 50 കോടി രൂപ കണക്കാക്കി 200 കോടി രൂപ വിപണി ഇടപെടലിന്റെ ഭാഗമായി നഷ്ടമുണ്ടായിട്ടുണ്ട്. ഈ നഷ്ടം നികത്താൻ സപ്ലൈകോ MD 200 കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം പരിഗണിച്ചെങ്കിലും അനുവദിച്ചത് 70 കോടി രൂപ മാത്രമാണ്. ഈ 70 കോടി രൂപ തന്നെ വിപണി ഇടപെടലിനല്ലാതെ മറ്റൊരാവശ്യത്തിനും വകമാറ്റരുതെന്ന കർശന ഉപാധിയും ഭക്ഷ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.